ഹായ് ഡി എസ്, ഞാൻ ബുക്ക് ആൻഡ് പേപ്പർ മുസ്തു. ഇന്നൊരു പുതിയ ഒരു ഹോം ടൂറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഹോം ടൂറിന് പ്രത്യേകത, വീട്ടിൽ കോട്ട സ്റ്റോൺ ഇട്ടിട്ടുണ്ട്, മുറ്റത്ത് ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്, അതേപോലെ പിന്നെ സിറ്റ് ഔട്ടിലും ബെഡ്റൂമിലൊക്കെ മാർബിളാണ്, ബാത്റൂമിൽ ടൈലാണ്. ഗ്രാനൈറ്റിനെ കുറിച്ചിട്ടും ടൈലിനെ കുറിച്ചിട്ടും അതേപോലെ കോട്ട സ്റ്റോണിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് അറിയാൻ താല്പര്യമുള്ളവർക്ക്, ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് അറിയാൻ താല്പര്യമുള്ളവർക്ക് 2500 സ്ക്വയർ ഫീറ്റിൽ ഒതുക്കിയിട്ടുള്ള നമ്മളെ ഈ ഐതർക്കാൻ്റെ വീട് ഒരു പാഠപുസ്തകമായിരിക്കും. ബുക്ക് വീട് ഒരുക്കുന്നവർക്കും വീട് നല്ല രീതിയിൽ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും നല്ലൊരു എപ്പിസോഡുമായിട്ടാണ് വരുന്നത്. നിങ്ങൾ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. അതിനു മുമ്പ് ബുക്ക് ആൻഡ് പേപ്പർ മുസ്തു എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഈ വീടൊന്ന് കണ്ടോക്കാം. നമ്മൾ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് കോട്ടാ സ്റ്റോൺ വിരിച്ചിട്ടുള്ള ഒരു മുറ്റാണ്. നല്ല വളരെ ഭംഗിയായിട്ട് കോട്ടാ സ്റ്റോൺ വിരിച്ചിട്ട് സൈഡിലൊക്കെ എന്ത് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് നേരെ വെർട്ടിക് ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് ചെറിയ ചെടികളും എന്താ പറയാ മാവിൻ തൈകളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു മുറ്റാണ്. നല്ലൊരു എന്താ പറയുക, ഒരു ഫീൽ കിട്ടുന്ന ഒരു മുറ്റാണ്. ഒരു ചെറിയ മരങ്ങളൊക്കെ വെച്ചാൽ തണലുള്ള ഒരു മുറ്റാണ്. കയറുമ്പോൾ തന്നെ ഒരു ഫുൾ ലെങ്ത്തിൽ നമുക്ക് കാണുന്നത് ഒരു സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഒരു വ്യൂ ആണ്. ഒരു സ്റ്റെപ്പാണ് ഇട്ടുള്ളത്. ഒരു സ്റ്റെപ്പ് കയറി നേരെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാൻ കഴിയും. മുറ്റത്ത് നിന്ന് സിറ്റ് ഔട്ടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. കയറുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിലുള്ള വലിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു 10-25 ആളുകൾക്കൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് സിറ്റ് ഔട്ട്. ഈ വീടിനൊരു ആംബിയൻസും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഈ സിറ്റ് ഔട്ട് തന്നെയാണ്. ഒരു ഉടുപ്പുള്ള സിറ്റ് ഔട്ട്, കാരണം രണ്ട് പില്ലർ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആ പില്ലറിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു വ്യൂ ആണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെന്ന് പറയൂല. ഒരു വലിയൊരു ആംബിയൻസ് തോന്നിക്കുന്ന ഒരു വീടാണ്. നല്ലൊരു വെള്ളക്കൊട്ടാരം പോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ബാക്കിൽ പണിയെടുത്തിട്ടുള്ള ഇതിനെ കുറിച്ചുള്ള ഇൻറ്റീരിയറും ഇതിൻ്റെ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. എന്തായാലും ഇതിൻ്റെ ഫ്ലോറിലേക്ക് നമുക്ക് ഇട്ടിട്ടുള്ള മാർബിൾ ഒന്ന് കാണാം. സിറ്റ് ഔട്ടിൽ ഇട്ടിട്ടുള്ളത് നല്ല വൈറ്റ് മാർബിളാണ് വെച്ചിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള വൈറ്റ് മാർബിള്. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള എന്താ ചെയ്യുന്നത്, ചെയറും വെച്ചിട്ടുണ്ട്. 8 ചെയർ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കായിട്ട് നമ്മൾ ഈ ചെയറിൽ ഇരിക്കുന്നതിനാണ് ഏറ്റവും കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടായിട്ട് കിട്ടുന്നത് ഈ ബ്ലാക്ക് ഗ്രാനൈറ്റ് ഉണ്ടല്ലോ. ബ്ലാക്ക് ഗ്രാനൈറ്റിൽ ഇങ്ങനെ ചാരി ഇരുന്നാൽ നേരെ ഫ്രണ്ടിൽ ഓരോ തറവാട് വീടാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളൊന്നും പറയണ്ട, ഇങ്ങനെ സമയം പോകുന്നറിയില്ല. നല്ല ഉച്ച നേരത്താണ് വീടെടുക്കണത്, അപ്പോൾ പോലും നല്ല തണലാണ്. മനോഹരമായിട്ടുള്ള ബ്ലാക്ക്, പ്ലെയിൻ ബ്ലാക്കിന്റെ ബിഗ് സ്ലാബാണ് ഇട്ടിട്ടുള്ളത്. ഗ്രാനൈറ്റ് ഗ്രാനൈറ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് പ്ലെയിൻ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. എന്താണ് വലിയ സ്ലാബ് എടുക്കുമ്പോൾ പ്രത്യേകത, ഇവിടെ ജോയിന്റ് ഇല്ല, കണ്ടോ, എവിടെയും ജോയിന്റ് ഇല്ല. പ്ലെയിൻ ബ്ലാക്കിൽ നല്ല ഫിനിഷിംഗ് ഉള്ള എണ്ണക്കറുപ്പുള്ള ഗ്രാനൈറ്റ് ആണ് വെച്ചത്. അത് തന്നെ ഈ വൈറ്റ് പെയിന്റിനോട് കൂടെ എണ്ണ കളറുള്ള കറുപ്പ് ഗ്രാനൈറ്റ് കൂടെ വന്നതോടുകൂടെ ഇതിന്റെ അട്രാക്ഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഈ എൽ ഷേപ്പിലൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കിടന്നുറങ്ങാൻ തോന്നുന്നു. നല്ല കാറ്റും കിട്ടുന്ന ഒരു സ്ഥലമാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല മനോഹരമായിട്ടുള്ള സീലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ആ സീലിങ്ങിന്റെ അടിയിൽ എന്താ പറയുക എൽ ഇ ഡി ലൈറ്റ് ഒക്കെ വെച്ച് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ കയറാൻ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. അതിന് മുമ്പായിട്ടുള്ള അതിന്റെ ഫ്രണ്ട് വ്യൂ, ഡോറിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാല് ഡബിൾ ഡോറാണ്. ഒരു സൈഡിൽ ചെറിയ ഭാഗം, ബാക്കി വലിയ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഡബിൾ ഡോറിന് രണ്ട് വിൻഡോ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡോർ തുറക്കുന്ന മുന്നേ തന്നെ പുറത്താരെ വന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് രണ്ട് വിൻഡോ വെച്ചിട്ടുണ്ട്. ഈ ഡോറിന് അതേപോലെ 4 ഫ്രെയിം കൊടുത്തിട്ട് അതിൽ 4 ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു തേക്കിന്റെ ഡോറാണ്. അത് തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ഡൈനിങ് ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാള് നല്ല ലുക്കിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായിട്ടുള്ള മാർബിളാണ്. നല്ല മാർബിൾ, നല്ല തണുപ്പാട്ട്, ഈ ചൂട് സമയത്ത് പോലും നല്ല തണുപ്പുള്ള ഒരു മാർബിളാണ്. അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ സിൽവാനോ ഇൻറ്റീരിയർ ഫാക്ടറിയിൽ നിന്ന് ചെയ്തിട്ടുള്ളതാണ്. മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ കണ്ട മനസ്സിലാവും. സി എൻ സി കട്ടിങ് വെച്ചിട്ട് നമ്മൾ ഹാളിലേക്ക് പോകുന്ന ഡോറുകളും അതേപോലെ തന്നെ പ്രയർ റൂമും മറ്റു തമ്മിലുള്ള പാർട്ടീഷനും ഒക്കെ നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ എടുത്തിട്ട് തേക്കിൻ്റെ കളറുള്ള മേക്ക് കൊടുത്തിട്ട് എഡ്ജ് ബാൻഡ്, എഡ്ജ് ബാൻഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ഇൻറ്റീരിയർ ശ്രദ്ധിക്കേണ്ടത് ഈ എഡ്ജ് ബാൻഡ്, എഡ്ജ് മോൾഡ് ചെയ്തിട്ട് എഡ്ജ് ബാൻഡ് കൊടുക്കും. അത് ഫാക്ടറി പ്രസ് ചെയ്ത് വന്നാൽ ഇല്ലെങ്കിൽ അടർന്നു പോരും. അത് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. നമുക്കത് ഓരോന്നായിട്ട് കാണാം. കേരളത്തിൽ തന്നെ വിശാലമായിട്ടുള്ള ഈ ഏരിയയിൽ ഇവിടെ ഒരു ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ആ എട്ടാൾക്ക് ഇരിക്കാൻ കഴിയുന്ന വലിയൊരു ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലേക്കുള്ള ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഈ ഇന്റീരിയർ പോർഷൻ ഇവിടെ കാണാൻ കഴിയും. ഇതിനൊക്കെ ഒരു പ്രത്യേകത പറഞ്ഞാല് ഇതിന് ഈ ഇതിന്റെ ഇടയിൽ ഈ സി എൻ സി കട്ടിങ് കൊടുത്ത് വളരെ മനോഹരമായിട്ട് അതിന്റെ ഇടയിൽ എൽ ഇ ഡി ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും പായിപ്പിച്ചിട്ടുള്ള അതിന്റെ ഇടയിൽ ഇട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. അതിലേക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റുകളും കൊടുത്തതോടുകൂടെ ഡൈനിങ് ഹാൾ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ വീടിന്റെ. അതിനോട് ചേർന്നിട്ട് തന്നെ സ്റ്റെയറിനോട് ചേർന്നിട്ട് ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രെയർ റൂമിലേക്ക് കൊടുക്കുന്ന ഒരു ഡിവൈഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഇതാ സെപ്പറേഷൻ കൊടുത്തിട്ടുള്ളത് പ്ലെയിനാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നല്ല മനോഹരമായ ഡിസൈൻ കൊടുക്കുന്നതോടുകൂടെ സെപ്പറേറ്റ് ഒരു പ്രെയർ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോണിന്റെ ഈ ബാക്കിൽ മാക്സിമം നല്ല സ്പേസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു പ്രെയർ റൂമും അതേപോലെ കോണിയുടെ ചോട്ടിലാണ് ഇൻവെർട്ടറിന്റെ ബാറ്ററി വെക്കാൻ വേണ്ടി നല്ല രീതിയിലൊരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ കുട്ടികൾക്ക് സ്റ്റഡി ആയിട്ട് ഒരു സ്റ്റഡി റൂമിന്റെ സാധനവും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ഈ സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ട് അതേപോലെ ഈ പാർട്ടീഷൻ ചെയ്തതിന്റെ ബാക്കിൽ ഒരു അലമാര പോലെ പുതിയ പുതിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സെൽഫായിട്ട് വെച്ചിട്ടുണ്ട്. ചില സാധനങ്ങൾ വെക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ മുസല്ലയും ഈ ഖുർആനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെൽഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും കൂടെയാണ് ഈ ഡിസൈൻ. ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ബെഡ്റൂമിലേക്കുള്ള ഒരു സെപ്പറേഷൻ ഡോർ നേരിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ ഇന്റീരിയർ ചെയ്തിട്ട് എന്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല സി എൻ സി കട്ടി കൊടുത്തിട്ട് അതേപോലെ തന്നെ ഇവിടെ പോർട്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എഡ്ജ് കണ്ടില്ലേ, ഇതിന്റെ ഈ എഡ്ജ് നിങ്ങൾക്ക് ഈ ഇതാണ് ഞാൻ പറയുന്നത്, ഈ എഡ്ജ് ബാൻഡ് പറഞ്ഞത്. ഈ എഡ്ജ് മോൾഡ് ഇത് കർവ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഫാക്ടറി പ്രസ് എന്ന് വരുന്നതാണ്. അപ്പോൾ ഈ സാധനം നമുക്ക് അടർന്ന് ഇങ്ങനെ പോരില്ല, അല്ലെങ്കിൽ മൈക്ക് അങ്ങനെ അടർന്ന് പൊട്ടിപ്പോകും. ഇതാണ് ഈ അഡ്ജുബാൻഡിന്റെ പ്രത്യേകത. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ള ഇന്റീരിയർ മൊത്തം ഉപയോഗിച്ചിട്ടുള്ള അഡ്ജുബാൻഡ് ആണ് ചെയ്തിട്ടുള്ളത്. സിൽവാനോ എന്ന് പറയുന്ന സിൽവാന്റെ ഫാക്ടറി ഉണ്ടല്ലോ, ഇന്റീരിയർ ഫാക്ടറി, അവിടെ നിന്നാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ വീട് മൊത്തം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാൻ പറ്റും. മാസ്റ്റർ ബെഡ്റൂം, ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള ഒരു എൻട്രൻസ് കൂടെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കവാടൊക്കെ വെച്ചിട്ടുള്ള ഒരു എൻട്രൻസ്. നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. മനോഹരമായിട്ട് ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ കൈ കഴിക്കാനുള്ള ഒരു സൗകര്യവും ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിലെ റൗണ്ട് ഗ്ലാസും അതിലേക്ക് ഒരു നല്ലൊരു മിറർ ലൈറ്റും വെച്ചിട്ടുണ്ട്. അതിനും തന്നെ എന്തുണ്ട്, ഒരു കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റിൽ ചെയ്തിട്ട് അതിന്റെ മേലെ നല്ല മനോഹരമായിട്ടുള്ളൊരു റൗണ്ട് ബേസ് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അതിന് തന്നെ ഒരു ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നമ്മുടെ ഹാൻഡ് വാഷും മറ്റും ലിക്വിഡൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് ഒരു ബാത്റൂം അറ്റാച്ച്, കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാത്റൂം അറ്റാച്ച്ഡും ഇവിടെ തന്നെയാണ്. ഈ ബാത്റൂമിന്റെ ടൈൽ എന്ന് പറഞ്ഞാല് നല്ല അർമാനി ബിയാങ്കോ അർമാനി ബീജും കൂടെ ഉള്ള ഒരു മത്സരമാണ്, ആരാണ് മുമ്പിൻ എന്നുള്ള രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ്. 4x2 അതേപോലെ എന്താ പറയാ, നല്ല സ്പേസറിട്ട് എപ്പോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫ്ലോറിൽ ഇരിച്ചിട്ടുള്ള 2x2 മാറ്റാണ്, കാരണം ഗ്രിപ്പ് ആണല്ലോ, 2x2 മാറ്റായിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗബ്രീത്തിന്റെ കൺസീൽഡും വാൾമൗണ്ടഡ് ക്ലോസറ്റും വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഷവർ മിക്സറും പാനലും ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ്. ഇവിടെ തന്നെ കൗണ്ടർ ടോപ്പായിട്ട് ഒരു ബേസിനും വെച്ചിട്ടുണ്ട്. നമ്മളെത്തിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത്. ഇവരെ ഹൈദർഖാൻ റൂമേനെന്ന് തോന്നുന്നു, ഹൈദർഖാന്റെ ഒരു ഫോട്ടോ, ഫാമിലി ഫോട്ടോസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. മക്കളും ഹൈദർക്കൊക്കെ ഇരിക്കുന്ന മനോഹരമായിട്ടുള്ള ഫോട്ടോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ സെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും തന്നെ നല്ല എഡ്ജ് ബാൻഡ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ സെൽഫിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൃത്തിയോട് തോന്നാത്ത രീതിയിൽ തന്നെ ഇതിന്റെ ഡിസൈനുകൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ കോർണറൊക്കെ എഡ്ജ് ബാൻഡ് ചെയ്ത് ഫാക്ടറി പ്രസ് ചെയ്ത് വരുന്ന സാധനമാണ്. ബെഡ്റൂമിന്റെ ഫ്ലോർ വിരിച്ചിട്ടുള്ളത് മാർബിളാണ്, മനോഹരമായിട്ടുള്ള ഒരു മാർബിളാണ്. മാത്രമല്ല നല്ല എ സി ഒക്കെ ഒരു മണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള തണുപ്പൊക്കെ ഈ മാർബിൾ നോക്കിക്കോളും, അത്രയ്ക്കും ഭംഗിയുള്ള ഒരു മാർബിളാണ്. ഇതിന്റെ ബാക്കിൽ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ഇത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഹെഡ്റെസ്റ്റിന്റെ ബാക്കിൽ നല്ലൊരു ഫ്രെയിം കൊടുത്ത് അതുപോലെ തന്നെ നല്ല രീതിയിൽ വിൻഡോ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതിന് മാച്ച് ആയിട്ടുള്ള ഒരു കർട്ടനും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാച്ച് ആകുന്ന വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇന്റീരിയർ ആണ് ഒരു സ്പെഷ്യലായിട്ട് കിടക്കുന്നത്, ഒരു ഒരേ ടോണാണ് ചെയ്തിട്ടുള്ളത്. ഈ ഇതിന്റെ ഈ ഷോക്കേസിനുള്ള അതേ തന്നെയാണ് ഹെഡ്റെസ്റ്റിനും അതുപോലെ തന്നെ മുകളിൽ സീലിംഗിലും അതേ ഡിസൈനിലുള്ള ഇന്റീരിയർ ആണ് ചെയ്തിട്ടുള്ളത്. നല്ല എൽ ഇ ഡി ലൈറ്റും അതുപോലെ തന്നെ വാം കളർ സ്ട്രിപ്പ് ഒക്കെ വിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണിത്. ഈ ബെഡ്റൂം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫുൾ ലെങ്ത് മിററാണ് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത്. ബെഡിന്നൊക്കെ നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫുൾ ലെങ്ത് മിററാണ് വാൾഡ്രോപ്സിൽ വെച്ചിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് വാൾഡ്രോപ്സിനാണ് മാറ്റി വെച്ചിട്ടുണ്ട്, വലിയ ഒരു വാൾഡ്രോപ്സാണ് ചെയ്തിട്ടുള്ളത്. ഇത് സ്ലൈഡിംഗ് ആണ് കേട്ടോ, ഇതൊക്കെ വേറൊരു സ്ലൈഡിംഗ് ആയി. ഈ ഡോറ് ഏതറ്റം പോലെ പോകുന്ന രീതിയിൽ എന്ത് മാക്സിമം സ്പേസ് കിട്ടുന്നതിന് വേണ്ടി മനോഹരമായ സ്ലൈഡിങ് അതിൽ ഒരു മിറർ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഡോർ ഉണ്ടോ, നല്ല ഭംഗിയുള്ള സ്ലിം ആയിട്ടുള്ള ഹാൻഡിലൊക്കെ വെച്ചിട്ട് വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള, കാരണം നമുക്ക് ഈ റൂമിൽ ഇങ്ങനെ ഒരു വാർഡ്രോബ്സ് ഉണ്ട് തോന്നില്ല, കാരണം വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ റൂമിനെല്ലാം സ്പേസ് ഫീൽ ചെയ്യും. ഇത്
ഇതൊരു ഡാർക്ക് കളർ ആണെങ്കിൽ നമുക്ക് റൂമിലെന്ത് ചെയ്യില്ല, ഇത്ര ഒരു വാർഡ്രോബ് ഇടുങ്ങിയ പോലെ ഫീൽ ചെയ്യും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ വൈറ്റ് ആയിട്ട് കാണുന്നോണ്ട് തന്നെ നല്ലൊരു ഐഡിയക്കുള്ള ഒരു കളർ ടൂൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല ഇത് സ്ലൈഡിങ് ആണ് ഉണ്ടോ, എത്ര വേണമെങ്കിൽ ആ എൻഡ് വരെ പോയി കഴിഞ്ഞാലും ഈ സ്പേസ് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് സ്പേസ് നഷ്ടപ്പെടില്ല. ചുരുങ്ങിയ ഏരിയയിൽ മനോഹരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റും കൂടെയാണ്. അതിന് സെൻട്രലിൽ ഒരു വുഡിൻ്റെ ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിട്ടുന്നത് ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തിട്ട് റൂം തന്നെയാണ്. കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വീട്ടിലെ മറ്റുള്ളവർക്കൊക്കെ കാണാത്ത രീതിയിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. മനോഹരമായിട്ടുള്ള ഈ റൂമിൻ്റെ ഫ്ലോറിന് വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. മാർബിളിൽ മനോഹരമായിട്ടുള്ള വൈറ്റ് ഷെയ്ഡ് മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. മാത്രമല്ല മനോഹരമായിട്ട് അതിലേക്ക് മാച്ച് ആകുന്ന ഒരു സോഫ ചെയ്തിട്ടുണ്ട്. വിൻഡോക്കൊക്കെ നല്ല രീതിയിലൊരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എന്തിട്ടുണ്ട്, നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മാച്ച് ആകുന്ന ഒരു കട്ടൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടി വി യൂണിറ്റ് ആണ്. നമ്മളെ ടി വി യൂണിറ്റോട് വെച്ചിട്ടില്ല, ടി വി ആ പാനൽ വളരെ മനോഹരമായിട്ടുള്ള ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള എന്താ പറയുക, നല്ല ഭംഗി മനോഹരമായിട്ടുള്ള കാഴ്ചക്ക് നല്ല ഇമ്പമാർന്നിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിൽ വെച്ചിട്ടുള്ള മൈക്കിൻ്റെ കളറും അതുപോലെ തന്നെ വിനീറിൻ്റെ കളറൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ട് അതിന് എന്താ പറയുക പാനൽ ഇതൊരു പ്രൊഫൈൽ ലൈറ്റുകളും വെച്ച് ആ ഗ്യാപ്പിൽ ജിപ്സത്തിൻ്റെ ഗ്യാപ്പിൽ എൽ ഇ ഡി ലൈറ്റും വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് മാച്ച് ആവുന്ന ഒരു ആംഗിങ് ലൈറ്റ് ജിഫക്സിൻ്റെ ആംഗിങ് ലൈറ്റും വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ലിവിംഗ് റൂം, അങ്ങനെ എന്താ പറയുക ഒരു ആർഭാടാക്കിയിട്ടില്ല, എന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കോൺസെപ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നിങ്ങൾ സീലിംഗിൽ ചെയ്തിട്ടുള്ള വിനീർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല ഈ ടി വി യൂണിറ്റും വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ കണ്ടോ ഇതിൻ്റെ മേക്കപ്പ് ചെയ്ത് കണ്ടിട്ട് ഞാൻ മനസ്സിലായത് വുഡിന് ചെയ്ത അതേ ഫീലാണ്. ഇതിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രൂ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മാച്ചായിട്ട് തന്നെ ഇവിടെയും ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാനൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലിവിംഗ് റൂം. അതിലേക്ക് മാച്ചാകുന്ന രീതിയിൽ തന്നെയാണ് ഷോക്കേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേ കൺസെപ്റ്റിൽ അതേ വുഡിൻ്റെ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഇതിന് ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് മാച്ചാകുന്ന രീതിയിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ, നമ്മളെ കുറച്ച് ഫോട്ടോസും മറ്റുള്ളവർക്ക് വെക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഷോക്കേസും, അതാണ് ഈ ലിവിംഗ് റൂമിൻ്റെ ഒരു ഹൈലൈറ്റ്. രണ്ടാമത്തെ റൂമിലാണ് നമ്മളുള്ളത്, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ റൂമിലാണ്. നല്ലൊരു റൂം, ഈ റൂമിൻ്റെ ഫ്ലോറും വിരിച്ചിട്ടുള്ളത് മാർബിളാണ്, ഇന്ത്യൻ മാർബിൾ, മനോഹരമായിട്ടുള്ള ഇന്ത്യൻ മാർബിൾ, നല്ല തണുപ്പുള്ള മാർബിളാട്ടോ. അതേപോലെ തന്നെ ഇതിന് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഒരു വേറെ ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ജിപ്സത്തിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ നമ്മളെ മറ്റേ ലിവിംഗ് റൂമിൽ കാണിച്ചതിൻ്റെ വേറെ ഒരു ഓപ്പോസിറ്റ് ഗ്രൂവൊക്കെ ഇട്ടെടുത്തിട്ട് നല്ല വുഡിൻ്റെ വിനീറൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അതിലേക്ക് പാകമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ അഡ്രസ്റ്റൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്, വളരെ സിമ്പിളായിട്ട് അഡ്രസ്റ്റ് അതേ കോമ്പിനേഷൻ തന്നെയാണ് വാർഡ്രോബ്സ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് അതിന് തന്നെ ചെറിയ രീതിയിൽ ഷോക്കേസ് പോലെ തന്നെ അതിൻ്റെ അഡ്രസ്സിൻ്റെ തലത്ത് തലയുടെ ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ റൂം. അതേപോലെ ഇതിൻ്റെ അടിയിലൊക്കെ എൽ ഇ ഡി സ്ട്രിപ്പൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ബാത്റൂം ഒന്ന് കാണാം. 2x2 ഫുൾ ബോഡി 2x2 ഡബിൾ ചാർജ് കചേരിയുടെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഗ്രേ ടൂണും അതുപോലെ വൈറ്റ് ടൂണും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല കട്ടികൾ ചെയ്തിട്ടുള്ള നല്ല സ്പൈസറി ടെപ്പോക്സ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാറ്റ് തന്നെയുണ്ട്, ചുമരിലും ഫ്ലോറിലും ചെയ്തിട്ടുള്ള മാറ്റ് തന്നെയാണ്. ഒരു ഷവർ മിക്സറും അതുപോലെ തന്നെ ഒരു വൺ പീസ് ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലെ കൊതുങ്ങുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണത്. ഈ സ്റ്റെപ്പിന്റെ താഴെ തന്നെയാണ് പ്രെയർ റൂമും മറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ലാൻഡിങ്ങിന് പകരം ഇവിടെ ഒരു പ്രത്യേക ഒരു കർവാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ ഗാർഡ് റെയിലായിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല വുഡിന്റെ ഡ്രെയിൽ ഇത് കൊടുത്തിട്ട് അതിന് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അട്രാക്ഷൻ ആണ് ഈ മാർബിളും അതുപോലെ ഈ വുഡിന്റെ കോമ്പിനേഷൻ. നല്ല അട്രാക്ഷനുള്ള ഒരു കൈവരിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്കൊന്ന് കയറി നോക്കാം. ഈ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ മുകളിൽ ചെറിയൊരു ലാൻഡിങ് ആണുള്ളത്. കയറി വരുമ്പോൾ തന്നെ മുകളിൽ മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളാണ്. നമ്മളെ സിൽവാൻ ലൈറ്റിൻ്റെ തന്നെ ജിഫെക്സ് ബ്രാൻഡിലെ ഗൾഫിലേക്കുള്ള ബ്രാൻഡ് ജിഫെക്സിൻ്റെ ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇട്ടുള്ളത്. കയറി വരുമ്പോൾ മനോഹരമായിട്ട് വിശാലമായിട്ടുള്ള ഒരു അപ്സ്റ്റെയർ ആണ്. ഇതിന് വേറൊരു ലെവലിലേക്കാണ് നമ്മൾ മുകളിൽ എത്തുന്നത്. അടിയിൽ മാർബിളാണെങ്കിൽ മുകളിൽ ജി വി ടി ടൈലാണ്. ജി വി ടി ടൈലിൻ്റെ 1600x800 നല്ല മാറ്റ് ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സിൽക്കി മാറ്റാണ് കേട്ടോ, സാധാ മാറ്റല്ല, സിൽക്കി മാറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ഈ വീട് കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളെ വീട് ഇരിക്കാൻ മാർബിളാണോ നല്ലത്, ജി വി ഡി ടൈലാണോ നല്ലത്, നിങ്ങളെ വീട്ടിലെ ഗ്രാനൈറ്റ് ആണോ നല്ലത്, ഒക്കെ ഈ വീട്ടിലുണ്ട്. മുറ്റത്ത് കോട്ടാ സ്റ്റോൺ ഉണ്ട്. ഈ വീട് നിങ്ങൾക്ക് ഒരു പാടാണ്, എല്ലാം ഇതിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. മുകളിൽ കയറി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരാളാണ്. ആ ആൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഐതർക്കാരൻ്റെ പ്ലാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. മക്കളുടെ സ്റ്റഡി ടേബിൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്.
അടിയിൽ നമ്മുടെ നിസ്കാര റൂമിൽ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ, പുറത്തേക്ക് നല്ല വിശാലമായ കാറ്റും ഇപ്പുറത്തെ സിറ്റ് ഔട്ടുമാണ് വരുന്നത്. അവരെ പഠിപ്പിനൊക്കെ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ചെയ്തത് കേട്ടോ. നല്ല ബോക്സ് ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ഒരു ടേബിൾ മാത്രമല്ല അതിന് മാച്ചാകുന്ന രീതിയിലുള്ള ഇന്റീരിയർ ഒക്കെ ചെയ്ത് നല്ല അഡ്ജുമെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഷോക്കേസും ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ അവരെ പഠിപ്പ് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിലോ ഉമ്മാർക്കും വാപ്പാർക്കൊക്കെ ഇവിടെ ഇരുന്ന് മൊബൈലും ഇങ്ങനെ ഇരുന്ന് നോക്കിക്കുകയാണെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കലുമായി മൊബൈലിൽ നോക്കലുമായി. ഇവിടെ ഇതിനകത്ത് തന്നെ അതൊരു ഒബ്സർവേഷൻ ഏരിയയും കൂടെയാണ്, മെയിൻ ഹാളിലായതുകൊണ്ട്. ഇതിന് മനോഹരമായിട്ടുള്ള ഒരു സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ജിപ്സത്തിന്റെ ഗ്യാപ്പിലൂടെ എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഒരു വാം ഫീൽ ചെയ്യുന്നുണ്ട്. വൈറ്റ് ഷെയ്ഡ് പെയിന്റും ഈ ഗ്രേ ടൂൺ ടൈലും, ഓ വല്ലാത്ത ലുക്കാട്ടത്. ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണുള്ളത്. ഇവിടുന്ന് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലുള്ള ബാൽക്കണി ഒന്ന് കാണാം. മുകളിലുള്ള ഈ ബാൽക്കണിന്റെ പ്രത്യേകത പറഞ്ഞാല് ഇവിടെ തറവാട് വീടാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല മുന്നിലൊക്കെ ഒരുപാട് മരം ഉണ്ടായതുകൊണ്ട് ഏത് ഉച്ച സമയത്തും നല്ലൊരു തണലായിരിക്കും. ഇതിന്റെ ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് ഇതിന്റെ ഫ്രണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കണേ നിങ്ങൾക്ക് തെറ്റിട്ടോ. ഇതിന്റെ ബാക്കിൽ മറ്റൊരു വ്യൂ ഉണ്ട് കാണാൻ പോകുന്നത്, മനോഹരമായിട്ടുള്ള വ്യൂ. അത് കാണണമെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് പോകാം. ഇവിടെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാറ്റും കാറ്റൊക്കെ കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തറവാട് വീട്ടിലേക്കും അപ്പുറത്തുപ്പുറത്തൊക്കെ കുടുംബ വീട്ടിലേക്കൊക്കെ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ബാൽക്കണിയും അതിലേക്ക് മാച്ചായിട്ടുള്ള ഒരു ടൈൽ തന്നെയാണ് ഈ ബാൽക്കണിയിൽ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. താമരപ്പൂവേ ദൂരെ കണ്ടു മോഹിച്ചു അന്ന് തണ്ടുടൻ. ആ പാട്ടുണ്ടല്ല, ആ പാട്ട് ഇവിടെ ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ ഓർമ്മ വരും. അല്ലിയാമ്പൽ കടവിൽ അരക്കു വെള്ളം എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ. ഈ വീട്ടിന്റെ ഈ ബാൽക്കണിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് സമയം മുതൽ നേരെ ഇങ്ങനെ നല്ല നെൽപ്പാടങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാല് അറിയാതെ പ്രണയിച്ചു പോകും. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ അമ്മയിലൊക്കെ പല പടലപ്പണങ്കങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്നിരുന്നാൽ അറിയാതെ അതിങ്ങനെ ഉരുകി പോകുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. ദൂരെ കാഴ്ചകൾ എപ്പോഴും കണ്ണിന് ഭയങ്കര മനോഹരമാണ്. പ്രത്യേകിച്ച് ഈ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ദൂരെ കാഴ്ചകൾ. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എനിക്കൊന്നും പാട്ട് പാടാനുള്ള കഴിവ് വന്നില്ല. പാട്ട് പാടാനൊക്കെ അറിയുന്നവർക്ക് ഇങ്ങനെ ഇവിടെ നിന്നാൽ മൂളിപ്പാട്ടുകൾ ഇങ്ങനെ അറിയാതെ വന്നു പോകും. മാത്രമല്ല ലോങ് വ്യൂവിലുള്ള വീടുകൾ, അവിടെ നടക്കുന്ന കൊക്ക്, അതുപോലെ എന്താ പറയുക, അരയന്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്, ഈ കുളത്തിൽ മീൻ പിടിക്കുന്നൊക്കെ അവിടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഈ വ്യൂടെ, ഈ വീടിന്റെ വ്യൂ ഏറ്റവും നല്ല വ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ആ വ്യൂ കിട്ടുന്നതിന് വേണ്ടി തന്നെ ഇവർക്കെന്ത്ക്കണേ, നമ്മളെ അസർവന്റെ നൂപ്പ് വുഡ് എന്ന് അറിയുന്ന ആ വുഡൻ ടൈൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ടേബിളൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും കോഫി ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണെങ്കിൽ അതിനൊക്കില്ല. ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ഒരു ഷീറ്റൊക്കെ ഇട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ സീലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ബാൽക്കണി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു ഫ്ലോർ ടൈലാണ് ഇതിന് വിരിച്ചിട്ടുള്ളത്. ഈ നാച്ചുറൽ ഫീൽ കാണുന്നതിന് വേണ്ടി വുഡൻ ഫ്ലോർ പോലത്തെ ഫ്ലോർ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. എന്തായാലും കണ്ടോ ആ വെയിലൊക്കെ വരുമ്പോഴുള്ള ഒരു വ്യൂ കണ്ടോ, മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഭംഗി. ഈ വീടിന്റെ രണ്ട് ഭാഗത്തും മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അവിടെ ഒരു നമ്മൾ കണ്ട ഒരു വ്യൂ, അതേപോലെ തന്നെ ഈ വ്യൂവിന്റെ ഒരു പ്രത്യേകത ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുഞ്ചകൃഷി ചെയ്തിട്ടുള്ള ഇങ്ങനെ പാടവും ആ നെല്ലും ആ പാട വരമ്പത്തൂടെ കൈ പിടിച്ചു വന്ന കഥകളൊക്കെ ഇങ്ങനെ പറയണ്ടാവും. ഹൈദർക്കാക്കൊക്കെ പറയേ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ആ വരമ്പത്തിലൂടെ കൈ പിടിച്ചു വന്നിട്ടുള്ള കളിക്കുട്ടിയാരുടെ കഥകളൊക്കെ പറയാനുള്ള ഒരു മനോഹരമായിട്ടുള്ള എന്താ പറയുക ഒരു നോസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാടവും വരമ്പും കുളവും തോടും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകണം. അതിങ്ങനെ മനോഹരമായി ചെയ്യുന്നു. മാത്രമല്ല ഇവിടെ ഫ്ലോറിന് വിരിച്ചിട്ടുള്ളത് അസർവയുടെ നൂപ്പ് വുഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പൊ ഇവരൊന്നും ചെയ്തിട്ടില്ല, ഇത് ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, ഈ സൈഡിൽ വി ബോർഡ് വെച്ചിട്ട്, വെർട്ടിക്കൽ ബോർഡ് വെച്ച് വി ബോർഡ് വെച്ചിട്ട് ഇവിടെ രണ്ട് ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് മുകളിൽ സീലിംഗ് വി ബോർഡ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ, ജിപ്സത്തിൽ ചെയ്താൽ മനോഹരമായിട്ടുള്ള ഒരു ഔട്ട്ഡോർസ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലിവിംഗ് റൂമോ അല്ലെങ്കിൽ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് സീലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടോണ്ട് കിടക്കാൻ പറ്റുന്ന ഇതായിരിക്കും വീടിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ബെഡ്റൂം. അവിടെ ഇങ്ങനെ ബെഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫുൾ ഗ്ലാസ് ഇടാം. ഫുള്ള് ഗ്ലാസ് അവിടെ ഫ്രണ്ടിൽ ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ട് ഇവിടെ ബെഡ്റൂം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ബെഡിൽ നിന്ന് ഇങ്ങനെ നീറ്റ് രാവിലെ നോക്കണത് അത് നീക്കാ സ്ലൈഡിങ് ഗ്ലാസ് ആയിരിക്കണം. നീക്കാൻ പറ്റുന്ന ഗ്ലാസ് ആണെങ്കിൽ ഈ റൂമിലെ ഈ വീട്ടിൽ അടിപൊളി ബെഡ്റൂം ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത. തൽക്കാലം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചറിൽ അവർക്കും അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു കാഴ്ച കാശ് കൊടുത്താൽ കിട്ടാത്തൊരു കാഴ്ചയാണ്. അത് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു അവസരമുള്ള സ്ഥലത്ത് വീട് വെക്കണം. കഴിഞ്ഞ വിവാഹ വർഷത്തിൽ ഹൈദർക്ക വൈഫിന് കൊടുത്ത ഗിഫ്റ്റാണിത്.
അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇതിന്റെ മേലെ വെക്കാൻ പറ്റുന്ന റാക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ ഹെഡ് റെസ്റ്റിന്റെ മുകളിലായിട്ട് നല്ലൊരു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കത്തുന്ന ലവ് ചിഹ്നം വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട് മാക്സിമം. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റും അതിലേക്ക് മാച്ച് ആകുന്ന എന്താ വാർഡ്രോബ്സുമാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫുൾ വിൻഡോ ആണ്. ആ വിൻഡോ ഒക്കെ എന്തെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള കട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഫ്ലോർ ടൈൽസ് ഒരു രക്ഷയില്ല. 1700-800 മാറ്റ് സിൽക്കി മാറ്റ് ഫ്ലോർ ടൈൽ ആണ്. സ്പേസർ ടെപ്പോക്സ് ഇട്ട് വിരിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ വാർഡ്രോബ്സുകളാണ് ഇതിലേക്ക് മാച്ച് ആകുന്ന ഈ അഡ്രസ്റ്റിന്റെ ഒക്കെ അതേ കോമ്പിനേഷനാണ് ഇതിന്റെ വാർഡ്രോബ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. കണ്ടോ എഡ്ജ് ബാൻഡ് ഒക്കെ ചെയ്ത് മനോഹരമായിട്ടുള്ള ഈ കോണ ഈ എഡ്ജ് ബാൻഡ് ഈ കോണറിൽ കാണിക്കുന്ന സാധനമാണ്. ഇത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത പറഞ്ഞാല് അടർന്നു പോരില്ല. മാത്രമല്ല ഒരു വുഡ് ഫുൾ വുഡാണെന്നാണ് നമുക്കിത് ഫീൽ ചെയ്യുക. സാധാരണ പ്ലെയിന്റെ മുകളിൽ മേക്ക് വെക്കുമ്പോൾ ഉള്ളൊരു ഫീൽ അല്ല, അല്ലെങ്കിൽ വി ബോർഡിന്റെ മുകളിൽ അല്ലെങ്കിൽ പാർട്ടിക്കൽ ബോർഡിന്റെ മുകളിൽ ഈ പ്ലൈ വെക്കുന്ന അല്ലെങ്കിൽ മേക്ക് വെക്കുന്ന അല്ലെങ്കിൽ വിനീർ വെക്കുന്ന ഫീൽ അല്ല അത് കിട്ടുക. തനി വുഡ് പോലെ ഫീൽ ചെയ്യും. മാത്രമല്ല വെള്ളം ആയാലും മറ്റായാലും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് അതിന്റെ പ്രത്യേകത. എന്തായാലും ബാത്റൂം അറ്റാച്ചിലാണ്. നമുക്ക് ബാത്റൂം ഒന്ന് കാണാം. അർമാനി ബിയാങ്കോ അർമാനി ഡേയും തമ്മിലുള്ള കോമ്പിനേഷനാണ് 4x2. ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അത് സ്പേസ് ടെപ്പോക്സിറ്റ് ഉണ്ട്. അതിന്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഗ്രേ 2x2 മാറ്റ് കളറാണ് വിരിച്ചിട്ടുള്ളത്. ഷവർ മിക്സറും അതേപോലെ തന്നെ ഷവർ പാനലും വൺ പീസ് ക്ലോസറ്റുമാണ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒതുങ്ങിയ ഒരു ബാത്റൂം. അപ്സ്റ്റെയറിന് മുകളിൽ രണ്ടാമത്തെ റൂമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ റൂം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പൊതുവെ മറ്റേ റൂമിനെ കാട്ടി കുറച്ച് വീതി കുറഞ്ഞ റൂമാണ്, നീളത്തിലാണ്. പക്ഷേ ഈ റൂമിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഇന്റീരിയർ ഡിസൈനാണ് ഇവിടെ നമ്മുടെ സിൽവാന ക്രിയേറ്റീവ്സിന്റെ ടീം ചെയ്തിട്ടുള്ളത്. ഒരു കോർണർ മൊത്തത്തിൽ അങ്ങോട്ട് എന്താ ചെയ്യുന്നത് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കോർണർ അതിന് നല്ല ഭംഗിയുള്ള എന്താ പറയുക ബെഡിന്റെ ഡിസൈനൊക്കെ ചെയ്ത് അത് ഒരു സൈഡ് ഫുള്ളായിട്ട് കവേർഡ് ചെയ്തിട്ട് ഒരു സൈഡിൽ ഹെഡ്റെസ്റ്റും അതുപോലെ ഷേഡ് ടേബിളൊക്കെ വെച്ച് അത് മാച്ച് വൈറ്റും വുഡും തമ്മിലുള്ള കോമ്പിനേഷനുള്ള ഒരു ഇതും ചെയ്തു. ഈ റൂമിൽ തന്നെ ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു വാർഡ്രോബ്സും സ്ലൈഡിങ് റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു ഫുൾ ലെങ്ത്തിൽ മിററും സെറ്റ് ചെയ്തിട്ട് റൂമിനനുസരിച്ചുള്ള ഡിസൈൻ ചെയ്യണം. അതെ, എല്ലാവരും ഇപ്പൊ എല്ലാ റൂമും വലുതാവില്ല, ഓരോ റൂമിനനുസരിച്ചുള്ള ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഡിസൈനേഴ്സിന്റെ ഒരു പ്രത്യേകത. സിൽവാന ഇന്റീരിയർ ചെയ്ത ഡിസൈനാണ്. മാത്രമല്ല വളരെ മനോഹരമായിട്ടുള്ള ജിപ്സം ചെയ്തിട്ട് ഒരു ലൈറ്റ് സിലിണ്ടർ ഉണ്ടാവും, സിലിണ്ടർ ലൈറ്റ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ഹെഡ് റെസ്റ്റിന്റെ അവിടേക്ക് നല്ല ഭംഗിയിൽ. ജിപ്സത്തിലൊക്കെ നമ്മുടെ എന്താ പറയാ ജിഫെക്സിന്റെ ലൈറ്റുകളാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ഈ സ്ലൈഡിംഗ് ഡോറുകളും ഇതിന്റെ ഒരു സ്പെഷ്യലാണ്. മാക്സിമം സ്ലൈഡിംഗ് ഡോർ ആകുമ്പോൾ പ്രത്യേകത പറഞ്ഞാൽ മറ്റൊരു ഡോർ ഇങ്ങോട്ട് തുറന്നു നിൽക്കുമ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിലൂടെ പിന്നെ നടക്കാൻ പറ്റില്ല. ഡോർ ഇങ്ങോട്ട് തുറക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ റൂമിലെ വലിപ്പക്കുറവ് മൂലം നടക്കാൻ പറ്റില്ല. പക്ഷെ സ്ലൈഡിംഗ് ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഉപകാരങ്ങളും പറ്റും. ഈ റൂമിനനുസരിച്ചുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ ഡിസൈൻ വന്നതോടുകൂടെ സൗകര്യമുള്ളൊരു റൂം സ്പേസ് ഉള്ള റൂമാക്കി മാറ്റി. ഈ ചെറിയ റൂമാണെങ്കിലും മറ്റുള്ള റൂമിന് അപേക്ഷിച്ച് ഇത് ചെറിയ റൂമാണ് കേട്ടോ. ബെഡ് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്ത് വാർഡ്രോബ്സ് കൊടുത്തപ്പോൾ നല്ല ഭംഗി. മാത്രമല്ല ഇതിന്റെ ഹൈറ്റിൽ നല്ല രീതിയിൽ തന്നെ പുതിയ വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ റൂമും ബാത്റൂമും അറ്റാച്ചാണ്. നമുക്ക് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ബാത്റൂം കുറച്ച് ഹൈറ്റിലാണ് വാർത്തുള്ളത്. നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഏകദേശം കുറച്ചുകൂടി കയറിയിട്ട് ഹൈറ്റിലാണ് വാർത്തുള്ളത്. ചിലയിടത്തൊക്കെ ബാത്റൂം താത്തിന്റെ വാർത്തയിൽ ഇത് ഹൈറ്റിലാണ് വാർത്തുള്ളത്. മറ്റേ ഫ്ലോറിന് മാച്ച് ആയിട്ടുള്ള ചെയ്തിട്ടുള്ളത് അത് 2x2 ചെയ്തിട്ടുള്ളത്. 2x2 നല്ല മാറ്റ് ടൈൽ കചേരിയാണ് ചെയ്തിട്ടുള്ളത്. അടിയിലുള്ള അതേ കോമ്പിനേഷൻ, അത് സ്പേസർ ഇട്ട് എപ്പോക്സിട്ട് എല്ലാം സ്പേസർ ഇട്ട് എപ്പോക്സിട്ടാണ് ചെയ്തിട്ടുള്ളത്. കട്ടിംഗ് ഒന്നും അവിടെ ഇല്ല, ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് ടൈൽ വെച്ചിട്ടുള്ളത്. 1 പീസ് ക്ലോസറ്റ് ആണ്. നല്ല ഒതുങ്ങിയ ഒരു ബാത്റൂം. കിച്ചണിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഒരു ഫാമിലി ലിവിംഗ് അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ ഉച്ചക്ക് മറ്റുള്ള സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ഡൈനിങ് ആളാണ് വേണമെങ്കിൽ പറയാം. സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. കിച്ചണിലേക്ക് കടക്കുന്നതിന് മുന്നെയാണ് ചുമരിലൊക്കെ നല്ല മാറ്റ് സിൽക്കി മാറ്റ് ടൈൽ വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ACP ചെയ്ത ഫീലാണ് ഉണ്ടോ, ACP ചെയ്ത പോലെ. അതിങ്ങനെ സ്പേസർ ഡെപ്പോസിറ്റ് ഉണ്ട്. മനോഹരമായിട്ടുള്ള മാർബിളാണ് ഫ്ലോറിൽ. എല്ലാ റൂമിലുള്ള പോലെ തന്നെ മാർബിളാണ് ഫ്ലോറിൽ. ഇവിടെ നാലാക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയിലെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു ബൈസിനും അതിനൊരു മിററും ഒരു ബോക്സ് ബേസിനാണ് വെച്ചിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ കൈ കഴുകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു ശരി ഒരു ഇതിനൊക്കെ മാച്ച് ആകുന്ന ചെറിയൊരു ഷോക്കേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഷോക്കേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് കടക്കാം. ഈ വീടിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം, നമ്മളെല്ലാ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നോക്കിക്കുന്ന ഒരു സംഭവമാണ് ആ വീടിന്റെ കിച്ചൺ. ഇതിന്റെ ഒരു പ്രത്യേകത പറയുന്നത് ഇതിന്റെ ഫ്ലോറ് വുഡൻ ടൈലായിട്ടിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത പറയുക എപ്പോഴും റഫായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് സ്ക്രാച്ച് ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ചേറൊക്കെ ഇങ്ങനെയായിട്ട് നീക്കി വലിക്കുമ്പോൾ സ്ക്രാച്ച് ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. വുഡൻ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. നല്ല മാച്ച് ആയിട്ടുള്ള വുഡൻ ടൈല്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇതിന്റെ ഈ ഇതിനിട്ടിട്ടുള്ളത്, റാക്കിനിട്ടിട്ടുള്ളത്. അതിലേക്ക് മാച്ചാവുന്ന രീതിയിൽ തന്നെ വാർഡ്രോബ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ അതിലേക്ക് മാച്ചാവുന്ന രീതിയിൽ തന്നെയാണ് വാർഡ്രോബ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഇതിന്റെ പറയാ എന്താ പറയുക ഹോബും ചിമിണിക്കുള്ളത് വെച്ചിട്ടുണ്ട്.
ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ കിച്ചണിലാണെങ്കിൽ പോലും എത്ര ബുദ്ധിമുട്ട് സമയത്ത് നമ്മൾ വീടിന്റെ പണിയൊക്കെ എടുത്തിടക്കും. വിൻഡോ തുറന്നിട്ട് ഇങ്ങനെ പണിയെടുക്കണമെങ്കിൽ ആ മനോഹരമായുള്ള പച്ചപ്പ് ഇങ്ങനെ കണ്ട് പ്രകൃതി ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചണാണ്. ഇവിടെ തന്നെയാണ് ഇതിന്റെ സിങ്കും അതുപോലെ ഈ സിങ്കിന്റെ പാത്രം വെക്കാനുള്ള സെറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സിങ്കിലേക്കുള്ള ടാപ്പും അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കിച്ചണാണ്. ഇനി ഈ കിച്ചന്റെ ഭംഗി ഇത്ര അട്രാക്ഷൻ ആകാൻ കാരണം പ്യുവർ വൈറ്റ് അസർവട ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ചുമരിനൊക്കെ കണ്ടോ പ്യുവർ വൈറ്റ്, സ്പേസർ ഇട്ട് എപ്പോക്സി ഇട്ടിട്ട് പ്യുവർ വൈറ്റ് അസറോടെ ടൈലാണ് ഇതിൻ്റെ ഇതിൽ വിളിച്ചത്. അപ്പൊ വൈറ്റും ഈ വുഡും തമ്മിലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ കിച്ചണിലെ പ്രത്യേകത. ഇവിടെയും ഒരു ടേബിൾ ഇട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ ടേബിളാണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കണ്ട് ലൈവായിട്ട് ദോശയൊക്കെ ചുടുമ്പോൾ ആ പാടത്ത് ഇങ്ങനെ കൊക്കുകളൊക്കെ ഇങ്ങനെ ഭക്ഷണം തേടിയിട്ട് അതിന്റെ കൊച്ചികളൊക്കെ വന്ന് പോകുമ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് ദോശ തിന്നാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മാക്സിമം ആയിട്ട് എന്താ പറയുക, ഇവിടെ തന്നെ നമ്മുടെ റെഫ്രിജറേറ്ററും അതുപോലെ വാഷിംഗ് മെഷീനും ഒക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ ആ സ്പേസ് മാക്സിമം പുറത്ത് പോകാതെ പറ്റാത്ത രീതിയിൽ അകത്തു നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് അവിടെ മീൻ മുറിക്കുന്ന നേരത്ത് ഇവിടെ തിരുമ്പാനിട്ടാൽ മതി, മീൻ മുറിച്ച് അടുപ്പത്ത് വെക്കുമ്പോഴത്തിന് തിരുമ്പി കിട്ടിയിരുന്നു, അടുത്ത് പുറത്ത് തോരിടാം. അപ്പോൾ തന്നെ സെല്ലാജിന് സാധനം എടുത്ത് അടുത്ത് കട്ട് ചെയ്യാനുള്ള സമയം. കിച്ചണിലാണല്ലോ ഇവിടെ ഒരു യുദ്ധം നടക്കല്ലേ, സ്ത്രീകളുടെ ഒരു ലോകം തന്നെ ഈ കിച്ചണ്. അപ്പോൾ എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ ഒലിവ് കൊടുക്കാനുള്ള ഓവനും ജ്യൂസ് അടിക്കാനുള്ള മെഷീനും ഒക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിൽ വിട്ടുകൊളിക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രം പുറത്ത് പോയാൽ മതി, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത ലേഡീസിന് പുറത്ത് കിടക്കാൻ പറ്റുന്ന രീതിയിൽ വല്ല വണ്ടിയൊക്കെ വരികയാണെങ്കിൽ നമ്മളെ റോഡിലേക്ക് കാണുന്ന രീതിയിലാണ് ഇവിടെ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഗസ്റ്റൊക്കെ കൊലയിലാരെങ്കിലും സിറ്റൗട്ടിലാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഫാമിലി ലേഡീസിനൊക്കെ ഇങ്ങനെ വന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയും ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബാത്റൂം അറ്റാച്ച്, ഞാൻ പറയല്ല എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ വീടിൻ്റെ എല്ലാ 360 ഏരിയകൾ മൊത്തം ഇവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ബാത്റൂമാണ്. ഇവിടെ തന്നെ അലക്കാനും കുളിക്കാനും ഒക്കെ എല്ലാ സൗകര്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള ആളുകളെ നമുക്കത് പരിചയപ്പെടാം. മനോഹരമായ പാടത്തിന്റെ വക്കത്ത് മനോഹര 2500 സ്ക്വയർ ഫീറ്റിൽ വെള്ളക്കൊട്ടാരം മാർബിളിൽ പണിത ഐതർക്കാരുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഈ വീടിന്റെ പ്രത്യേകത പറഞ്ഞാല് ഈ വീട് ഇങ്ങനത്തെ ഒരു ഭാഗത്ത് സൃഷ്ടിച്ചത് ഒരു പ്രണയത്തിന്റെ ഒരു സൂചന ഉണ്ട് അല്ലെ. നല്ല ഭംഗിയുള്ള ഒരു പാടത്തിന്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു റിവറിന്റെ ഒരു നദിയുടെ തീരത്ത് അല്ലെങ്കിൽ ഒരു പാടത്തിന്റെ തീരത്ത് ഒരു വീട് വെക്കുക എന്നുള്ളത്. ആ ഒരു സ്വപ്നം പോവാണിഞ്ഞ ഒരു ഒരാളാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഐതർക്കയും വൈഫ് റാഷിദ് ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, നമ്മുടെ ഇവരുടെ മാർബിള്, ഗ്രാനൈറ്റ്, ടൈൽസ്, ബാത്റൂം സാധനങ്ങൾ അതുപോലെ ഇന്റീരിയർ മൊത്തം ചെയ്തിട്ടുള്ളത് സിൽവാനാണ്. ഇതിന്റെ ലൈറ്റ് അടക്കം സിൽവാനിലാണ് എത്തിയിട്ടുള്ളത്. സിൽവാനെ കുറിച്ചിട്ട് നമുക്ക് ഇത് കാണുന്ന യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചേക്കാം സിൽവാനെ കുറിച്ച്. അതിലൊക്കെ സിൽവാന്റെ സർവീസിനെ കുറിച്ചും സിൽവാനെ കുറിച്ചും ഒറ്റ വാക്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഒന്ന് പറയാൻ. സിൽവാനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് ഒരു 4 വർഷം മുമ്പാണ്. 4 വർഷം അന്ന് തൊട്ട് എല്ലാവർക്കും സിൽവാനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് അത് പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു എന്നാണ് എനിക്കുള്ള ഒരു ബോധ്യം. അത് കാണുന്ന വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഐതർക്കാന്റെ കുടുംബം നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഈ വീട് വർക്ക് മൊത്തത്തിൽ ഏൽപ്പിച്ചതിലുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മളെ ഈ സിൽവാൻ ഇന്റീരിയർ ഡിവിഷൻ കൈകാര്യം ചെയ്തത് നമ്മളെ സിൽവാൻ ഇന്റീരിയറിന്റെ ഡയറക്ടർ റിൻസാറ് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വൽക്ക് കൊടുത്തുണ്ട്. അതിപ്പോ കൊടുത്ത ചെറിയൊരു ഗിഫ്റ്റ് കിട്ടാം, വേറെ ഒന്നുമില്ല, ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് വരും റിൻസാർ. ഒന്നുമില്ല, ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്, പക്ഷെ ഒരു വെറൈറ്റി ആണ്. നമുക്ക് നോക്കാം. മനോഹരമായിട്ടുള്ള ഒരു പിക്ചറാണ്. വാ, അവരെ ഫാമിലിയെ നമ്മളെ ഇന്റീരിയർ ചെയ്യുന്ന ആളുകളാണല്ലോ, അത് ഒരു പ്ലൈവുഡിലാക്കിയിട്ട് ഭംഗിയിൽ അവരുടെ ഫാമിലിയുടെ കരിക്കേച്ചറാണ് ചെയ്തിട്ടുള്ളത്. ഇനി കൈമാറ്റം ചെയ്യുന്നത് സിൽവാന്റെ സിൽവാന ഇന്റീരിയറിന്റെ ഡയറക്ടർ റിൻസാദ് ആണ്. റിൻസാദ് ഒന്ന് കൈ. എന്തായാലും നമ്മളോട് സഹകരിച്ച് നമ്മളെ കൂടെ നിന്ന് ഹൈദർക്കും ഫാമിലിക്കും മനസ്സിൽ നിന്ന് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. താങ്ക് യു ഹൈദർക്കാ.